अथ नवमोऽध्यायः राजविद्या राजगुह्ययोगः। इदं तु ते गुह्यतमं प्रवक्ष्याम्यनसूयवे ज्ञानं विज्ञानसहितं यज्ञात्वा मोक्षसे अशुभात्। ശ്രീശ ഭഗവാൻ പറഞ്ഞു, യാതൊന്നറിഞ്ഞിട്ട് അശുഭമായ സംസാര ദുഃഖത്തിൽ നിന്ന് നീ മുക്തനാകുമോ? പരമരഹസ്യമായ ഈ ജ്ഞാനത്തെ അനുഭവജ്ഞാനത്തോടുകൂടി അസൂയരഹിതനായിട്ടുള്ള നിനക്ക് ഞാൻ പറഞ്ഞു തരാം। രാജവിദ്യാ രാജഗുഹ്യം പവിത്രമിതമുത്തമം പ്രത്യക്ഷാവഗമം ധമ്യം സുസുഖം കർത്തുമവ്യയം। രാജവിദ്യ എന്ന ഈ ജ്ഞാനം വിദ്യകളുടെ കൂട്ടത്തിൽ അതിശ്രേഷ്ഠവും രഹസ്യങ്ങളുടെ കൂട്ടത്തിൽ പരമരഹസ്യവുമാണ്। ഈ ജ്ഞാനം പരിശുദ്ധവും ഉത്തമവും സ്പഷ്ടമായി അറിയാവുന്നതും ധർമാനുസാരവും അനുഷ്ഠിക്കാൻ എളുപ്പമായിട്ടുള്ളതും നശിക്കാത്തതുമാകുന്നു। അശ്രദ്ധധാനാഃ പുരുഷാ ധർമ്മസ്യാസ്യ പരം തപ അപ്രാപ്യ മാം നിവർത്തന്തേ മൃത്യു സംസാരവത്മനി। അല്ലയോ അർജുന, ഈ ധർമ്മതത്വത്തെ ശ്രദ്ധിക്കാത്തവരായ പുരുഷന്മാർ എന്നെ പ്രാപിക്കാത്തവരായിട്ട് ജനന മരണങ്ങളുടെ ആവർത്തന സ്വഭാവത്തോടുകൂടിയ സംസാരത്തിൽ ചുറ്റിത്തിരിയുന്നു। മയാ തദമിതം സർവം ജഗദവ്യക്തമൂർത്തിനാ മത്സ്ഥാനി സർവഭൂതാനി നചാഹം തേഷവസ്ഥിതഃ। ഈ സർവപ്രപഞ്ചവും അവ്യക്തമൂർത്തിയായ എന്നാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു, സർവചരാചരങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നു, എന്നാൽ ഞാൻ അവയിൽ സ്ഥിതി ചെയ്യുന്നില്ല। നചമത്സ്ഥാനി ഭൂതാനി പശ്യമേ യോഗം ഐശ്വരം ഭൂതപ്രജ്ഞച ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവനഃ। ഭൂതങ്ങൾ എന്നിൽ സ്ഥിതി ചെയ്യുന്നവയല്ല, എൻ്റെ ഈശ്വരീയമായ യോഗത്തെ ദർശിച്ചാലും എൻ്റെ ആത്മാവ് ഭൂതങ്ങളെ വഹിക്കുന്നു, ഭൂതങ്ങളെ സൃഷ്ടിക്കുന്നു, എന്നാൽ ഭൂതങ്ങളിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നില്ല। യഥാകാശസ്ഥിതോ നിത്യം വായു സർവത്ര ഗോമഹാൻ തഥാ സർവാണി ഭൂതാനി മസ്താനീത്യുപധാരയ। എങ്ങും നിറഞ്ഞു നിൽക്കുന്നതും എല്ലായിടത്തും സഞ്ചരിക്കുന്നതുമായ വായു ഏതു പ്രകാരത്തിൽ എപ്പോഴും ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നുവോ അപ്രകാരമാണ് സർവഭൂതങ്ങളും എന്നിലിരിക്കുന്നത് എന്നറിഞ്ഞാലും। സർവഭൂതാനി കൗന്ദേയ പ്രകൃതിം യാന്തി മാമികാം കൽപക്ഷയേ പുനസ്ഥാനി കൽപാദോ വിസൃജാമ്യഹം പ്രകൃതിം സ്വാമവഷ്ടഭ്യ വിസൃജാമി പുനഃ പുനഃ ഭൂതഗ്രാമമിബം കൃഷ്ണം അവശം പ്രകൃതിർവശാത്। ഹേ കുന്തിപുത്ര, കൽപ്പാന്ത കാലാവസാനത്തിൽ സകല ചരാചരങ്ങളും എൻ്റേതായ പ്രകൃതിയെ പ്രാപിക്കുന്നു, വീണ്ടും കൽപ്പാരംഭത്തിൽ ഞാൻ അവയെ സൃഷ്ടിക്കുന്നു, സ്വന്തമായ പ്രകൃതിശക്തിയെ അധീനമാക്കിയിട്ട് പ്രകൃതിക്ക് വശപ്പെട്ട് അസ്വതന്ത്രമായിട്ടുള്ള ഈ സകലമായ പ്രപഞ്ച ഘടകങ്ങളെയും വീണ്ടും വീണ്ടും ഞാൻ സൃഷ്ടിക്കുന്നു। അല്ലയോ അർജുന, സൃഷ്ടി സംഹാരങ്ങളാകുന്ന കർമ്മങ്ങളിൽ ഉദാസീനനും രാഗദ്വേഷങ്ങളില്ലാത്തവനും നിസ്സംഗനുമായ എന്നെ ആ കർമ്മങ്ങൾ ബാധിക്കുന്നില്ല। സൃഷ്ടി സംഹാര കർമ്മങ്ങൾ കൊണ്ട് ഈശ്വരന് ബന്ധമോ ഫലാനുഭവമോ ഉണ്ടാകുന്നില്ല। മായാധ്യക്ഷേണ പ്രകൃതിഹേ സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ। ഹേ കുന്തിപുത്ര, എൻ്റെ മേൽനോട്ടത്തിൽ എന്നാൽ പ്രേരിതനാക്കി ചരാചരങ്ങൾ ഉൾക്കൊണ്ട പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു, ഈ കാരണത്താൽ ലോകം പരിവർത്തന വിധേയമായിക്കൊണ്ടിരിക്കുന്നു। അവജാനന്തി മാം മൂഢ മാനുഷീം തനുമാശ്രിതം പരംഭാവമജാനന്തോ മമ ഭൂതമഹേശ്വരം। സകല ചരാചരങ്ങളുടെയും മഹേശ്വരനായ എൻ്റെ യഥാർത്ഥ സ്വരൂപം അറിയാത്ത മൂഢന്മാരെ മനുഷ്യ ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്നവനാണ് ഞാനെന്ന് കരുതി എന്നെ തെറ്റിദ്ധരിക്കുന്നു। മോഹാശാമോഹകർമ്മണോ മോഹജ്ഞാനാവിചേതസഃ രാക്ഷസീമാസുരീം ചൈവ പ്രകൃതിം മോഹിനീം ശ്രിതാഃ। വിഫലമായ ആശകളുള്ളവരും നിഷ്പ്രയോജനമായ കർമ്മങ്ങൾ ചെയ്യുന്നവരും നിഷ്ഫലമായ അറിവുള്ളവരുമായ അവിവേകികൾ
രാക്ഷസീയവും ആസുരമായ പ്രകൃതിയെ ആശ്രയിക്കുന്നവരുമാകുന്നു. മഹാത്മാനസ്തു മാം പാർഥ ദേവീം പ്രകൃതിം ആശ്രിതാഹ ഭജന്തൻ അന്യമാനസോ ജ്ഞാത്വാ ഭൂതാദിമവ്യയം. ഹേ പാർഥ, മഹാത്മാക്കളാകട്ടെ ദൈവീകമായ പ്രകൃതിയെ ആശ്രയിച്ചവരായി എന്നെ നാശമില്ലാത്തവനും സർവചരാചരങ്ങൾക്ക് കാരണഭൂതനെന്നും അറിഞ്ഞിട്ട് അന്യചിന്ത കൂടാതെ ഭജിക്കുന്നു. സതതം കീർത്തയന്തോ മാം വിദന്തശ്ച ദൃഢവ്രതാഃ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്ത ഉപാസതേ. എന്നെ എപ്പോഴും പ്രകീർത്തിക്കുന്നവരും യോഗസാധനയിൽ പ്രയത്നിക്കുന്നവരും ഉറച്ച നിഷ്ഠയുള്ളവരും നമസ്കരിക്കുന്നവരുമായ നിത്യയോഗികൾ എന്നെ ഭക്തിപൂർവ്വം ഉപാസിക്കുന്നു. ജ്ഞാനയജ്ഞേന ചാപ്യന്നേ യജന്തോ മാം ഉപാസതേ ഏകത്വേന പൃഥക്ത്വേന ബഹുദാ വിശ്വതോ മുഖം. മറ്റു ചിലരാകട്ടെ വിശ്വരൂപനായ എന്നെ ജ്ഞാനയജ്ഞത്താൽ യജിക്കുന്നവരായി ഏകഭാവനയോടും ഭേദഭാവനയോടും കൂടി അനേക രൂപത്തിലും എന്നെ ഉപാസിക്കുന്നു. അഹം ക്രതുരഹം യജ്ഞ സ്വതാഹമഹം ഔഷധം മന്ത്രോ അഹമഹമേ വാജ്യം അഹമഗ്നിരഹം ഹുതം. ഞാൻ വേദവിധിപ്രകാരമുള്ള യാഗമാണ്, ഞാൻ ലോകനന്മയ്ക്കായുള്ള യജ്ഞമാണ്, ഞാൻ പിതൃക്കൾക്ക് വേണ്ടിയുള്ള ശ്രാർദ്ധമൂട്ടാണ്, ഞാൻ ഔഷധമാണ്, ഞാൻ മന്ത്രമാണ്, ഞാൻ അഗ്നിയാണ്, ഹോമകർമ്മങ്ങളും ഹോമദ്രവ്യങ്ങളും ഞാൻ തന്നെയാണ്. പിതാഹമസ്യ ജഗതോ മാതാദാതാ പിതാമഹഃ വേദ്യം പവിത്രമോങ്കാരഃ ഋക്സാമയജുരേവ ച. ഈ ലോകത്തിൻ്റെ പിതാവും മാതാവും പിതാമഹനും കർമ്മഫലദാതാവും അറിയപ്പെടേണ്ടതും പരിശുദ്ധിക്കുതകുന്ന പുണ്യകർമ്മവും ഓങ്കാരവും ഋക് യജുർ സാമവേദങ്ങളും ഞാൻ തന്നെയാവുന്നു. ഗതിർഭർത്ത പ്രഭുസാക്ഷി നിവാസഹ ശരണം സുഹൃത് പ്രഭവഹ പ്രളയഹസ്ഥാനം നിധാനം ബീജമവ്യയം. ഈ ലോകത്തിൻ്റെ പ്രാപ്യസ്ഥാനവും ഭരണാധിപനും അധീശനും സർവസാക്ഷിയും എല്ലാറ്റിൻ്റെയും ഇരിപ്പിടവും ആശ്രയവും സുഹൃത്തും ഉത്ഭവസ്ഥാനവും ലയസ്ഥാനവും നിലനിൽപ്പിനായുള്ള സ്ഥാനവും സംഭരിക്കപ്പെട്ട സമ്പത്തും ഉൽപ്പത്തിക്ക് കാരണമായ അവ്യയമായ ബീജവും ആത്മാവും ഞാൻ തന്നെയാവുന്നു. തപാമ്യഹമഹം വർഷം നിഗൃഹ്ണാമ്യുത്സൃജാമി ച അമൃതം ചൈവ മൃത്യുശ്ച സദസച്ചാഹം അർജുന. ഹേ അർജുന, ഞാൻ തേജോരൂപനായി ലോകത്തിന് ചൂടുപകരുന്നു, ഞാൻ മഴയെ തടഞ്ഞു നിർത്തുകയും പെയ്യിക്കുകയും ചെയ്യുന്നു, അമൃതത്വവും മൃത്യുവും സത്തും അസത്തും ഞാൻ തന്നെ. ത്രൈവിദ്യാ മാം സോമപാഹ ഭൂതപാപാഹ യജ്ഞൈരിഷ്ട്വാ സ്വർഗരതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അസ്നന്തി ദിവ്യാന്തിവി ദേവഭോഗാൻ. മൂന്ന് വേദങ്ങൾ പഠിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വേദജ്ഞരും യാഗങ്ങളാൽ എന്നെ യജിച്ചിട്ട് സോമപാനം ചെയ്യുന്നവരും പാപശുദ്ധി വരുത്തിയവരുമായി സ്വർലോകഗതിയെ പ്രാപിക്കുന്നു. അവർ പുണ്യലഭ്യമായ ഇന്ദ്രലോകം പ്രാപിച്ചിട്ട് സ്വർഗത്തിൽ ദിവ്യങ്ങളായിട്ടുള്ള ദേവഭോഗങ്ങളെ അനുഭവിക്കുന്നു. അവർ വിശാലമായ സ്വർഗലോക സുഖം അനുഭവിച്ചിട്ട് പുണ്യം ക്ഷയിക്കുമ്പോൾ മനുഷ്യലോകത്തിൽ പ്രവേശിക്കുന്നു. ഇപ്രകാരം വേദത്രയത്തിൽ പ്രതിപാദിക്കുന്ന യജ്ഞധർമ്മത്തെ അനുസരിക്കുന്ന വിഷയസുഖമോഹികൾ ജനനമരണ രൂപമായ പോക്കുവരവിനെ പ്രാപിക്കുന്നു. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അന്യചിന്തയില്ലാത്ത യാതൊരു ജനങ്ങൾ എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ഉപാസിക്കുന്നുവോ നിത്യയോഗികളായ അവരുടെ യോഗവും ക്ഷേമവും നേടേണ്ടതും സംരക്ഷിക്കേണ്ടതും ഞാൻ നടത്തുന്നു. എല്ലാ യജ്ഞകർമ്മങ്ങളുടെയും ഹവിസ് ഭുജിക്കുന്നവനും ഫലത്തെ പ്രദാനം ചെയ്യുന്നവനും ഞാൻ തന്നെ. എന്നാൽ അന്യദേവതാഭക്തന്മാരാവട്ടെ
താത്വികമായി എന്നെ അറിയുന്നില്ല. അതുകൊണ്ട് അവർ വ്യതിചലിച്ച് അധപ്പതിക്കുന്നു. അഹം ഹി സർവയജ്ഞാന ഭോക്താ ച പ്രഭുരേവ ച നതു മാം അഭിജാനന്തി തത്വേനാദശ്യവന്തിതേ. എല്ലാ യജ്ഞകർമ്മങ്ങളുടെയും ഹവിസ് ഭുജിക്കുന്നവനും ഫലത്തെ പ്രദാനം ചെയ്യുന്നവനും ഞാൻ തന്നെ. എന്നാൽ അന്യദേവതാഭക്തന്മാരാകട്ടെ താത്വികമായി എന്നെ അറിയുന്നില്ല. അതുകൊണ്ട് അവർ വ്യതിചലിച്ച് അധപ്പതിക്കുന്നു. ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരെയും, പിതൃക്കളെ ആരാധിക്കുന്നവർ പിതൃക്കളെയും, ഭൂതങ്ങളെ ആരാധിക്കുന്നവർ ഭൂതങ്ങളെയും, എന്നെ പൂജിക്കുന്നവർ എന്നെയും പ്രാപിക്കുന്നു. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതേ തദഹം ഭക്ത്യുപകൃതം അസ്നാമി പ്രയദാത്മന. യാതൊരുവൻ ഇലയോ പൂവോ പഴമോ ജലമോ ഭക്തിയോടുകൂടി എനിക്ക് സമർപ്പിക്കുന്നു. ശുദ്ധാത്മാവായ അവൻ്റെ ഭക്തിയോടുകൂടിയുള്ള ഉപഹാരമായ അതിനെ ഞാൻ സ്വീകരിക്കുന്നു. ഹേ അർജുന, നീ യാതൊന്നിനെ ചെയ്യുന്നുവോ, യാതൊന്നിനെ ഭുജിക്കുന്നുവോ, യാതൊന്നിനെ ഹോമിക്കുന്നുവോ, യാതൊന്നിനെ ദാനം ചെയ്യുന്നുവോ, യാതൊരു തപസ്സനുഷ്ഠിക്കുന്നുവോ, അതെല്ലാം എനിക്കുള്ള സമർപ്പണമായി ചെയ്യുക. ഇങ്ങനെ ശുഭാശുഭ ഫലങ്ങളോടുകൂടിയ കർമ്മബന്ധങ്ങളിൽ നിന്നും നീ മോചിതനാവും. മുക്തനായിട്ട്, സന്യാസയോഗയുക്താത്മാവായിട്ട്, ബന്ധനവിമുക്തനായിട്ട് നീ എന്നെ പ്രാപിക്കും. സമൂഹം സർവഭൂതേഷു നമേ ദ്വേഷോസ്തിന പ്രിയ ഏ ഭജന്തി തു മാം ഭക്ത്യാ മയി തേ തേഷു ചാപ്യഹം. ഞാൻ സർവജീവരാശികളിലും സമനാണ്. എനിക്ക് ശത്രുവില്ല, പ്രിയനുമില്ല. ആരെന്നെ ഭക്തിപൂർവം ഭജിക്കുന്നുവോ അവരെന്നിലും ഞാൻ അവരിലും സ്ഥിതി ചെയ്യുന്നു. അഭിജേത് സുദുരാചാരോ ഭജതേ മാം അനന്യഭാഗ് അത്യന്തം ദുരാചാരിയാണെങ്കിൽ പോലും മറ്റ് ശരണമില്ലെന്നുറച്ച് എന്നെ ഭജിക്കുന്നുവെങ്കിൽ അവൻ നല്ലവനെന്നു തന്നെ വിചാരിക്കപ്പെടണം. അവൻ നല്ലവനെന്നു തന്നെ വിചാരിക്കപ്പെടണം. എന്തെന്നാൽ അവൻ ശരിയായ തീരുമാനമുള്ളവനാകുന്നു. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വശാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹ നമേ ഭക്ത പ്രണശ്യതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. ദൃഢചിത്തനായ അവൻ വേഗത്തിൽ ധർമ്മനിഷ്ഠനായി ധർമാത്മാവായി തീർന്ന് ശാശ്വതമായ ശാന്തിയെ പ്രാപിക്കുന്നു. ഹേ കുന്തിപുത്ര, നീ നന്നായി അറിഞ്ഞുകൊള്ളുക, എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കുന്നില്ല. ഹേ പാർത്ഥ, സ്ത്രീകളായും വൈശ്യരായും ശൂദ്രരായും ഉള്ളവരും അപ്രകാരം തന്നെ പാപയോനികളിൽ ജനിച്ചവരും കൂടി എന്നെ ആശ്രയിച്ചിട്ട് പരമഗതിയെ പ്രാപിക്കുന്നു. കിം പുനർബ്രഹ്മണാഃ പുണ്യ ഭക്താരാജശ്രയസ്തഥാ അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ പജസ്വ മാം. പിന്നെ അതുപോലെ പുണ്യശാലികളായ ബ്രാഹ്മണരും ഭക്തരായ രാജർഷികളും പരമപദം പ്രാപിക്കുമെന്ന് സംശയമില്ല. അത് പ്രത്യേകം പറയേണ്ടതില്ല. നശ്വരവും അസുഖകരവുമായി ഈ ലോകത്തെ പ്രാപിച്ച സ്ഥിതിക്ക് എന്നെ നീ ഭജിക്കുക. എന്നിൽ മനസ്സ് ലയിപ്പിച്ചവനായി ഭവിക്കുക, എൻ്റെ ഭക്തനായി തീരുക, എന്നെ യജിക്കുന്നവനായി ഭവിക്കുക, എന്നെ നമസ്കരിക്കുക. ഇങ്ങനെ മനസ്സിനെയും ബുദ്ധിയെയും യോഗയുക്തമാക്കിയിട്ട് എന്നെ തന്നെ ശരണമായി കരുതി ആത്മാവിനെ എന്നിൽ യോജിപ്പിച്ചാൽ നീ എന്നെ തന്നെ പ്രാപിക്കും.